ആമേൻ. ഒന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവായ യേശുവേ, കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ, ആമേൻ. ഓ കർത്താവേ, നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തുതിക്കുന്നു. കർത്താവേ, ഓ നെഹ്മിയാവിനെ പോലെ കർത്താവ് ശരിയായ ക്യാരക്ടറുള്ളവരാക്കി ഞങ്ങളുടെ എല്ലാ ചെറുപ്പക്കാരെ അവിടുന്ന് തീർക്കണമേ കർത്താവേ. കർത്താവേ, ഞങ്ങളോട് എല്ലാവരോടും സംസാരിക്കണമേ കർത്താവേ. കർത്താവായ യേശുവേ, ആമേൻ. നാം കഴിഞ്ഞ ആഴ്ച കണ്ടത് ബഹുമാനിനും യാഥാർത്ഥ്യവാനുമായ ഒരു നേതാവിനെ കുറിച്ചായിരുന്നു നാം കണ്ടത്. അപ്പോ ഇന്ന് നാം കാണുന്നത് നെഹ്മിയാവിന്റെ മറ്റൊരു സ്വഭാവ സവിശേഷതയെ ആണ് നാം കാണുന്നത്. അപ്പോ ഈ അധ്യായത്തിന്റെ പേര് മതിൽ പുനർനിർമ്മിക്കുവാനുള്ള സ്ഥിരോത്സാഹം എന്നൊരു എന്നാണ് ഈ അധ്യായത്തിന്റെ പേര്. അപ്പോ നാം കണ്ടതുപോലെ ബാബിലോണിന്റെ അടിമത്തത്തിൽ നിന്നും എസ്രായുടെ നേതൃത്വത്തില് മടങ്ങി വന്നവര് അവര് ദൈവത്തിന്റെ യാഗപീഠവും ആലയവും അവര് പണിതു. എന്നാൽ നെഹ്മ്യാവിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഇവിടെ മതിലിന്റെ ബിൽഡിംഗ് കെട്ടുപണിയെ നാം കാണുന്നത്. എന്നാൽ ഈ മതിൽ പണിയുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ച വ്യക്തി നെഹ്മ്യാവായിരുന്നു പ്രധാനമായിട്ടും. അപ്പൊ നെഹ്മ്യാവിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവ സവിശേഷതയാ അവന്റെ സ്ഥിര ഉത്സാഹം എന്ന് പറയുന്നത്. ആമേൻ. അപ്പോ ഒരു നിലനിൽക്കുന്ന മൂല്യമുള്ളതായ ഒരു വേല കഠിന അധ്വാനവും വേണമെന്ന് നാം ഈ അധ്യായത്തിലൂടെ കാണാം. അപ്പൊ നിലനിൽക്കുന്നതും മൂല്യമുള്ളതുമായ ഒരു വേല ചെയ്യുവാൻ നമുക്കറിയാം. നിലനിൽക്കുന്നത് എന്താ? കർത്താവിന്റെ സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി ചെയ്യുന്ന വേല നിലനിൽക്കുന്നത്. അപ്പോ ഇവിടെ ആലയത്തിന്റെ ബിൽഡിംഗ് അപ്പ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ എരിശിലേം ദേവാലയത്തിന്റെ ബിൽഡിംഗ് അപ്പ് ആലയം എന്ന നിലയിൽ സഭയുടെ കെട്ടുപണിയെ സൂചിപ്പിക്കുന്നത്. എന്നാ ഈ മതിലിന്റെയും ഗേറ്റിന്റെയും പണി സൂചിപ്പിക്കുന്നത് രാജ്യം എന്ന നിലയിലുള്ള സഭയുടെ ബിൽഡിംഗ് അപ്പിനെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് നെഹ്മ്യാവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. നെഹ്മ്യാവ് എരിശിലേമിന്റെ മതിലുകള് തകർന്നു കിടക്കുന്നുവെന്ന് നെഹ്മ്യാവ് കേട്ടപ്പോ അവൻ എരിശിലേമിന്റെ മതിലുകളെ പണിയുവാനും അതിന്റെ ഗേറ്റുകളെ പുനഃസ്ഥാപിക്കുവാനുമായിട്ട് അവൻ ആ ഉന്നതമായ ഒരു കാര്യത്തിന് അവനെ തന്നെ അവൻ സമർപ്പിച്ചു. അപ്പോ അത് അവന്റെ സാഹചര്യത്തിൽ അവന് ആ സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നെങ്കിലും അവൻ ആ സാഹചര്യത്തിൽ അവൻ എന്ത് ആ മുഴുവില കൊടുത്തും അവൻ ആ ഉദ്യമത്തിൽ അവൻ മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോ എന്റെ ആ ഒരു ഉദാഹരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോ ഒരു മൂല്യമായിട്ടുള്ള ഒരു നിലനിൽക്കുന്ന ഒരു കാര്യം നിവർത്തിക്കുവാനായിട്ട് നമുക്ക് സ്ഥിര ഉത്സാഹവും കഠിന അധ്വാനവും ആവശ്യമാണെന്നുള്ളതാണ്. അപ്പൊ നെഹ്മ്യാവിന്റെ ആ ഉത്സാഹമുള്ള സ്വഭാവവും മാറാത്ത കൺസിസ്റ്റന്റ് ആയിട്ടുള്ള അവന്റെ ആ ഒരു മനോഭാവവും യെരുശലേമിന്റെ മതിലിന്റെ പുനർനിർമ്മാണത്തിന് ആവശ്യമായിരുന്നു. അപ്പോ അവനെ നോക്കുമ്പോ അവനെ ശത്രുക്കള് അവനെ ഭീഷണിപ്പെടും അവൻ അധ്വാനിക്കുന്നത്. ഇനി യഹൂദന്മാര് ഈ ആത്തിന്റെ മതിലിന്റെ കെട്ടുപണിയുടെ അത് എന്റെ തകർന്നു കിടക്കുന്ന ആവശ്യങ്ങൾ കണ്ടപ്പോഴും അവര് നിരുത്സാഹപ്പെട്ടു പോയപ്പോഴും അവർക്ക് അത് പണി പൂർത്തീകരിക്കുവാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോഴും നെഹ്മ്യാവ് അവൻ അധ്വാനിക്കുന്നവൻ തുടർന്നു. അപ്പോ പിന്നെ പിന്നെ നോക്കുവാൻ ശത്രുക്കള് അവന്റെ തെറ്റായ വാർത്തകൾ അവൻ അയച്ചപ്പോഴും അവനെ ഉദ്ധരിക്കാനുള്ള ഉദ്ദേശത്തോടെ പല കാര്യങ്ങളും നിർദ്ദേശങ്ങളും നെഹ്മ്യാവ് ഉൾപ്പെടാതെ ആ കെട്ടുപണിയുടെ പേരിൽ അവൻ കൂടുതൽ ഉത്സാഹിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ അവന്റെ ആ സഹോട് കൂടിയുള്ള അവന്റെ ആ മനോഭാവം അവന്റെ അവന്റെ ദേശത്തുള്ള ദേശനിവാസികളെ ഉത്സാഹിപ്പിക്കുക മാത്രമല്ല ആലയത്തെ ശത്രുക്കളെ അത് ലജ്ജിപ്പിക്കുകയും ആലയത്തിന്റെ പണി 52 ദിവസം കൊണ്ട് അത് പൂർത്തീകരിക്കുവാനും അത് ഇടയാക്കി. അപ്പോ അങ്ങനെ എരിശിലേം ചുറ്റുമുള്ള ആ ജാതികൾക്ക് ഒരു ഭയഹേതുവായി തീർന്നു, ഭയം വരുത്തുന്ന ഒന്നായി തീർന്നു അത് ശത്രുക്കൾക്ക്. അപ്പോ ഇന്ന് നാമും ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളും നിഷ്ക്രിയരായിരിക്കാതെ അപ്പൊ നമ്മള് ഏതൊരു ജോലിയും നാം ഉത്സാഹത്തോടെ ഒരു ജോലിയായിരിക്കണം. ഈ ഒരു സ്വഭാവ സവിശേഷ വളരെ പ്രധാനമായി നമുക്ക് കാണാം. അപ്പോ നമുക്ക് നമ്മുടെ പേരൻസ് ആണെങ്കിലും നമുക്ക് നമ്മളോട് വീട്ടിലെ ഒരു ജോലി പറയുമ്പോ ഒരു അല്ലെങ്കിൽ ഫ്ലോർ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ ആലയത്തിന് വേണ്ടി നാം എത്രത്തോളം ഉപയോഗിക്കപ്പെടുമെന്നുള്ളത് പെടുന്നുള്ളത് ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു. നാം ഓരോ വേലയും ഓരോ ജോലിയും നാം എങ്ങനെ ഫേസ് ചെയ്യുന്നു, നാം ഉത്സാഹത്തോടെ നാം കഠിനാധ്വാനത്തോടെ അത് പൂർത്തീകരിക്കുന്നവരാണോ എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നാമത്തെ റോമ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന എരിശിലേമിന്റെ മതിലുകൾ നിർമ്മിക്കുവാനുള്ള ഉത്തരവാദിത്തം നെഹ്മ്യാവ് ഏറ്റെടുത്തു എന്ന് എഴുതിയിരിക്കുന്നത് ഒന്നാമത്തെ റോമ ലെറ്ററിൽ നെഹ്മ്യാവ് 2:17. അനന്തരം ഞാൻ അവരോട് എരിശിലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവിൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം എരിശിലേമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. അപ്പോ എരിശിലേമിന്റെ മതിലുകൾ തകർന്നു കിടക്കുന്നുവെന്ന് നെഹ്മ്യാവ് കേട്ടപ്പോ അത് വീണ്ടും പണിയുവാൻ തനിക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്ന് നെഹ്മ്യാവ് മനസ്സിലാക്കി. അപ്പോ ഇതിനകത്ത് എന്റെ മുറിയിലെ ഒരു ഫ്ലോറ് ക്ലീൻ അല്ലാതെ കിടക്കുമ്പോൾ ഞാൻ അതിനെ കാണാതെ ഞാൻ കടന്നു പോവുകയാണോ, അല്ലെങ്കിൽ എനിക്കത് ക്ലീൻ ആക്കുവാനുള്ള ആ ഉത്തരവാദിത്തം ഞാൻ സ്വയം ഏറ്റെടുക്കണം, ആ
ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ടെന്ന് ഞാൻ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നവരായിരിക്കണം. അപ്പോൾ ഉത്സാഹിയായ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, ഒരു ഉത്സാഹിയായ ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷത അവൻ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നവനാ. ആമേൻ. അപ്പോ കർത്താവെ, ഒരു ജോലി ഏറ്റെടുക്കുവാനും അതിന്റെ ആ ജോലിയുടെ ഒരു പൂർത്തീകരണം കാണുവാനും അവൻ ഭയപ്പെടുന്നില്ല. ഒരു ജോലി ഏറ്റെടുക്കുവാൻ ഭയപ്പെടാത്തവനാ ശരിക്കും ഒരു ഉത്സാഹിയായിട്ടുള്ള ഒരു വ്യക്തി. അപ്പോൾ ഒരു നിഷ്ക്രിയനായ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മടിയനായ വ്യക്തി എന്ന് പറഞ്ഞാൽ, ആ തന്ത്രപൂർവ്വം ജോലികളിൽ നിന്ന് അവൻ ഒഴിവാകുന്നവനാ, അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിന്ന് അവൻ സ്വതന്ത്രനാകുവാൻ ശ്രമിക്കുന്നവനാ, അല്ലെങ്കിൽ ആ ജോലിയെ ഓ മറ്റാരെങ്കിലും ചെയ്തായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നവനാ ഒരു മടിയനായ വ്യക്തി, ഒരു നിഷ്ക്രിയനായ വ്യക്തി. അപ്പോൾ നമുക്കറിയാം, ഒരു നിഷ്ക്രിയനായ വ്യക്തിയെ കൊണ്ട് ദൈവത്തിന് ഒരിക്കലും ഒരു നിഷ്ക്രിയനായ വ്യക്തി ഉപയോഗിക്കാൻ കഴിയില്ല. ആമീൻ. അപ്പോ നാം ഒരു അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് ഒരു വീട്ടുജോലി, വീട്ടിലെ ഒരു ചെറിയ കാര്യം പറയാ ചെയ്യാൻ പറഞ്ഞാൽ പോലും അവൻ പ്രവൃത്തുള്ളവനായിരിക്കും. അപ്പോ എന്ന ഉത്സാഹത്തിൽ അവൻ ജോലി അന്വേഷിക്കുകയും അത് തീരുന്നു വരെ സ്ഥിരമായി ഉത്സാഹിക്കുകയും ചെയ്യുന്നവനായ വ്യക്തിയാ ഒരു ഉത്സാഹിയായിട്ടൊരു വ്യക്തി. അപ്പോ ഉത്സാഹിയായ വ്യക്തി അവൻ വേല ചെയ്യുന്നതിനെ അവൻ ഇഷ്ടപ്പെടുന്നു, തന്റെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുന്നത് അവൻ ആസ്വദിക്കുന്നു. അങ്ങനെയുള്ള ഒരുവൻ അവന്റെ എല്ലാ ഉദ്യമത്തിലും സമൃദ്ധി ഫലമുള്ളവനായും സമൃദ്ധിയുള്ളവനായും പ്രതിഫലം ലഭിക്കുന്നവൻ, അല്ലെങ്കിൽ റിവാർഡ് സ്വീകരിക്കുന്നവനുമായി തീരുമെന്ന് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉത്സാഹിയായ വ്യക്തിക്ക് എന്തെങ്കിലും ഫലവത്തായത് നിവർത്തിക്ക, അല്ലെങ്കിൽ മൂല്യമുള്ളതായിട്ടുള്ള ഒന്ന് നിവർത്തിക്കുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നെഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ, നെഹമ്യാവ് പുതുക്കി പണിയുന്ന വേല സ്ഥിരോത്സാഹത്തോടെയും അവൻ കഠിന അധ്വാനത്തോടെയും അവൻ പൂർത്തീകരിച്ചു. ആമേൻ. അപ്പോ നെഹമ്യാവ് പുനർനിർമ്മാണ വേല സ്ഥിരോത്സാഹത്തോടെയും കഠിനാധ്വാനത്തോടെയും പൂർത്തീകരിച്ചു. നെഹമ്യാവിന് കെട്ടുപണിയുടെ വേല പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അവന് അതിനുള്ള ഒരു ഹൃദയം ഉണ്ടായിരുന്നു. രണ്ടാമത്തത് അവൻ ഏകാഗ്രതയുള്ളവനായിരുന്നു. അവൻ മൂന്നാമത്തത് അവൻ സ്ഥിരതയുള്ളവനായിരുന്നു. അപ്പൊ അവന് അതിനുള്ള ഹൃദയം ഉണ്ടായിരുന്നു നമുക്ക് കാണാം. അതായത് അവൻ യെരുശലേമിന്റെ അവസ്ഥയെ കണ്ടപ്പോ, യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോ നെഹമ്യാവിന് ആ കെട്ടുപണിയുടെ വേലയിൽ അവനൊരു ഹൃദയം ഉണ്ടായിരുന്നു. അവന് അത് ആ കെട്ടുപണിയുടെ വേല പൂർത്തീകരിക്കുന്നത് കാണുവാനായിട്ട് അവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ അവന് നെഹമ്യാവിന്റെ ഒന്നാമത്തെ സവിശേഷം അവന് ഒരു ഹൃദയമുണ്ട്. അപ്പൊ നാം എന്ത് ജോലിയാണേലും നമുക്ക് ചെയ്യുവാനൊരു ഹൃദയം ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ആമേൻ. അപ്പൊ നെഹമ്യാവിന് കെട്ടുപണിയുടെ വേല പൂർത്തീകരിക്കപ്പെട്ടു കാണുവാനായിട്ട് ആത്മാർത്ഥമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ മതിലുകൾ തകർക്കപ്പെട്ട് പടിവാതിലുകൾ കത്തിച്ചു കളയപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അവൻ കരയുകയും സ്വർഗത്തിലുള്ള ദൈവത്തിന്റെ മുമ്പാകെ അവൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പൊ യെരുശലേമിനെ കുറിച്ചുള്ള അവന്റെ ഹൃദയപൂർവമായ കരുതൽ അവന്റെ അധ്വാനത്തിൽ അവനെ മുമ്പോട്ട് നയിച്ചു. അപ്പോ നാം എന്ത് ജോലി ചെയ്യാൻ വരുമ്പോഴും നമ്മുടെ ഹൃദയം നമുക്ക് അതിൽ വെക്കണം. ആ ജോലിയിൽ കർത്താവ് ഞാൻ എന്ത് ജോലി ചെയ്താലും എന്റെ ഹൃദയം അതിനകത്ത് ഫിക്സ് ചെയ്യണം. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യഥാർത്ഥമായ ആഗ്രഹത്തോടുകൂടെയുള്ള ഒരു അധ്വാനം നമുക്ക് ആവശ്യമാണ്. അത് പൂർത്തീകരിക്കുവാനുള്ള യഥാർത്ഥമായ ആഗ്രഹത്തോടുകൂടിയുള്ള അധ്വാനം ആവശ്യമാണ്. ഇപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നാം കണ്ടു, അവന് ഏകാഗ്രതയുള്ളവനായിരുന്നു. അവന്റെ വേലയിൽ അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു, പൂർണ്ണ ശ്രദ്ധ അവൻ കൊടുത്തു. ഇവിടെ നെഹമ്യാവ് 5:16 പറയുന്ന, ഞാൻ ഈ മതിലിന്റെ വേലയിൽ തന്നെ ഉറ്റിരുന്നു, എനിക്ക് വാങ്ങിയില്ല, എന്റെ ഭൃത്യന്മാർ ഒക്കെയും ഈ വേലയിൽ ചേർന്ന് പ്രവർത്തിച്ചു പോകുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ അവൻ ആ വേലയിൽ അവൻ ഏകാഗ്രതയുള്ളവനായിരുന്നു. അപ്പൊ ഈ യഹൂദന്മാര് അവരുടെ 4:10, എന്നാൽ യഹൂദിയർ ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു, ആകയാൽ മതിൽ പണിയുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ മതിൽ ശത്രുക്കളുടെ ഭീഷണി നിമിത്തം ഇവര് യഹൂദന്മാര് നിരുത്സാഹപ്പെട്ടു പോയപ്പോഴും അവൻ ആ കെട്ടുപണിയുടെ വേലയിൽ അവൻ ഏകാഗ്രതയുള്ളവനായിരുന്നു. അവൻ അവൻ ആളുകളെ ആയുധത്തോടുകൂടെ അവൻ ആ അവൻ ആ മതിലിൽ അവൻ അവൻ നിർത്തി ശത്രുക്കൾക്കെതിരെ പോ. അപ്പൊ ഒരു കയ്യിൽ ആയുധവും മറുകൈകൊണ്ട് ആ അവര് അവര് ആ മതിൽ പണി പൂർത്തീകരിച്ചത്. അപ്പൊ അവൻ ഏകാഗ്രതയുള്ളവനായിരുന്നു. ആ തന്റെ ജോലിയിൽ അവൻ ഏകാഗ്രതയുള്ളവനായിരുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവൻ സ്ഥിരതയുള്ളവനായിരുന്നു. അവൻ എല്ലാ സാഹചര്യം മറ്റുള്ളവര് ശത്രുക്കള് അവൻ എതിർത്തപ്പോഴും അവര് പരിഹസിച്ചപ്പോഴും തെറ്റായ സന്ദേശങ്ങൾ അയച്ചപ്പോഴും എല്ലാം അവൻ ആ വേലയിൽ തന്നെ സ്ഥിരമായി അവൻ തുടർന്നു. അവൻ ആ വേലയിൽ നിന്ന് അവൻ മാറിയില്ല. അവന്റെ സ്ഥിരമായിട്ടുള്ള അലി മാറാത്തതായ ആ മനോഭാവം ആ കെട്ടുപണി 52 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോ നമുക്കും ഇന്നും ഇന്നും മാറാത്തതായ സ്ഥിരതയുള്ള ഒരു മനോഭാവം നമുക്ക് ആവശ്യമാണ്. ആമേൻ. മൂന്നാമത്തെ റോമൻ ലെറ്റർ, ഒരു വേല ശരിയായ നിലയിൽ പൂർത്തീകരിക്കുന്നതും അല്ലാത്തതും നമ്മുടെ സ്ഥിരോത്സാഹത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോ നെഹമ്യാവ് 4:6, അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു, വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നതുകൊണ്ട് മതിൽ മുഴുവനും പാതി പൊക്കം വരെ ഇപ്പൊ തീർത്തു. അപ്പോ നമുക്കൊരു വേല ശരിയായ നിലയിൽ പൂർത്തീകരിക്കുന്നു അല്ലാത്തതും നമ്മുടെ സ്ഥിര ഉത്സാഹത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോ നമുക്ക് നമുക്കറിയാം, ഒരു മടിയനായ വ്യക്തിയെ കൊണ്ട് ദൈവത്തിന് ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയത്തില്ല.
ഒരു ഉത്സാഹിയായ വ്യക്തിയെ കൊണ്ടാ അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയെ കൊണ്ട കർത്താവിന് അവന്റെ ഈ കെട്ടുപണിയുടെ വേല അല്ലെങ്കിൽ സഭയുടെ കെട്ടുപണിയുടെ വേല അവന് പൂർത്തീകരിക്കണമെങ്കിൽ ഇന്ന് ഉത്സാഹമുള്ളവരും സ്ഥിര ഉത്സാഹമുള്ളവരും കഠിനാധ്വാനികളുമായ വ്യക്തികളെയാണ് ഇന്ന് കർത്താവിന് ആവശ്യം. അപ്പൊ കർത്താവ് ഇങ്ങനെ ഒരു 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 ക്യാരക്ടർ നമ്മൾ ബിൽഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ അതിനുവേണ്ടിട്ട് നാം എന്താ ചെയ്യേണ്ടത്? അതായത് നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി, ടീച്ചേഴ്സ് ഹോംവർക്ക് ചെയ്യാൻ ഏൽപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ വീട്ടില് പേരൻസ് നമ്മളെ ക്ലീനിങ്ങോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ജോലികൾ ഏൽപ്പിക്കുമ്പോൾ നാം ഉത്സാഹത്തോടെ നാം അതിനെ ഫേസ് ചെയ്യുന്നവരായിരിക്കണം, നാം അധ്വാനത്തോടെ അത് പൂർത്തീകരിക്കുന്നവരായിരിക്കണം. നമ്മൾ അതില് എന്ത് തടസ്സങ്ങൾ വന്നാലും നാം അതിനെ അതിജീവിച്ച് നാം ഓരോ ജോലിയും ചെയ്തു തീർക്കുന്നവരായിരിക്കണം. അങ്ങനെ എക്സസൈസ് ചെയ്യുന്നവരല്ല ഇങ്ങനെ ഒരു ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്യത്തുള്ളൂ. അപ്പൊ നമുക്ക് നാം ജന്മന ചിലപ്പോ ഈ സ്വഭാവം ഇല്ലെങ്കിലും നമുക്ക് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്കും ഇങ്ങനെ ഒരു സ്വഭാവം എന്നിലും എല്ലാവരും ബിൽഡപ്പ് ചെയ്തിട്ട് അങ്ങനെ നമ്മളെല്ലാവരും നെഹമ്യാവിനെ പോലെ കഠിനാധ്വാനികളും സ്ഥിരോത്സാഹികളുമായി സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി പ്രയോജനമുള്ളവരായി തീരട്ടെ. ആമേൻ.